الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العظيم. الدين النصيحة. صدق رسول الله صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وأصحابه وسلم صلاة وسلام عليك يا سيدنا يا رسول الله. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രവർത്തകർ, സഹോദരങ്ങൾ, സഹോദരികളെ, അബ്ദുറഹ്മാൻ ഫൈസി കഴിവിൻ്റെ പരമാവധി നീട്ടി നീട്ടിക്കൊണ്ടുവന്നിട്ട് ആളുകൾ വരാൻ വേണ്ടി അങ്ങനെ ശ്രമിച്ചു നോക്കി. അങ്ങനെയാണ് വേണ്ടതും, പ്രവർത്തകന്മാർ വേണ്ടത് അങ്ങനെയാണ്. അവർ കുറ്റമല്ല. മഗ്‌രിബിൻ്റെ ശേഷം ഇവിടെ പ്രസംഗിക്കാൻ എനിക്ക് സമയം ഇല്ല. അതുകൊണ്ട് ഞാൻ രണ്ട് വാക്ക് സംസാരിക്കുന്നു. പക്ഷേ ഞാൻ പോയാലും ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ മുത്തനൂർ തങ്ങളവർകൾ വലിയ പ്രാസംഗികനുമാണ്, വലിയ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളുമാണ്, നല്ല പ്രവർത്തകനും ആണ്. മഹാനവറുകളുടെ ദുആയും പ്രസംഗവും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഇവിടെ ഉണ്ടാകും. വേറെ പലരും പ്രസംഗിക്കാനും ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരൊറ്റ ദിവസമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒന്ന് സബൂർ ചെയ്തിട്ട് കുറച്ചുകൂടി സമയം, ഒരെട്ടൊമ്പത് മണിവരെ എല്ലാവരും ഇവിടെ തന്നെ വന്ന് ഇരിക്കണമെന്ന് ആദ്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. യഥാർത്ഥത്തിൽ മറ്റ് മതക്കാരോ അതല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരോ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല ഒരു യാഥാർത്ഥ്യം. അതെന്താണ്? ഇവിടെ സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഒരു ആഭ്യന്തര വകുപ്പുണ്ട്, പോലീസുണ്ട്, പട്ടാളമുണ്ട്. ഇവിടെ എന്നല്ല, എല്ലാ രാഷ്ട്രത്തിലും ആഭ്യന്തര വകുപ്പ് ഉണ്ട്. ആ വകുപ്പിൻ്റെ കീഴിൽ ധാരാളം പോലീസുകാരും പട്ടാളക്കാരും ഉണ്ട്. ഇവരെ കൊണ്ടാണ് ഈ ലോകം സമാധാനപരമായി നിൽക്കുന്നത് എന്ന് ചിലർ ധരിച്ചു വച്ചിരിക്കുന്നു. ഒരിക്കലും അല്ല. അതുകൊണ്ട് ഞാൻ ആഭ്യന്തര വകുപ്പ് വേണ്ടെന്ന് പറയുന്ന ആളല്ല, പോലീസുകാർ വേണ്ടെന്ന് പറയുന്ന ആളല്ല. പോലീസും പട്ടാളവും നിയമവും
ഇവിടെ ആവശ്യമാണ്. അതിന് വഴിപ്പെടൽ മറ്റുള്ളവർക്ക് നിർബന്ധവും ആണ്. അതുള്ളതോടൊപ്പം ഈ രാജ്യത്ത് സമാധാനമുണ്ടാകുന്നത് ആത്മീയ പ്രസംഗങ്ങളും ആത്മീയ പരിപാടികളും മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഇസ്ലാമിൻ്റെ പ്രത്യേകമായ നിർദ്ദേശവും അതാണ് ഈ ലോകത്ത് സമാധാനമുണ്ടാവാനുള്ള കാരണം. ഞാനൊരിക്കൽ മർക്കസ് സഖാഫത്തി സുന്നിയയിൽ കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രിയും കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം ഒരുമിച്ചുകൂടിയ സദസ്സിൽ വെച്ച് പറഞ്ഞു, നിങ്ങൾ പോലീസിന് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടിയെങ്കിലും ഇതുപോലുള്ള ധാർമ്മിക ബോധം ഉണർത്തുന്ന സദസ്സിന് വേണ്ടി കാശ് ചെലവാക്കണം. ഗവർമെന്റിനോട് ഞാൻ പറഞ്ഞു, അതാണ് സത്യം. എന്തുകൊണ്ട്? പോലീസിനെ പേടിച്ചിട്ടൊന്നുമല്ലല്ലോ പോലീസുകാർക്ക് ഭയപ്പെടുന്നത്, അത് നിയമത്തിൻ്റെ പേരിലല്ലേ. ഒരു വലിയ സമ്മേളനം ഉണ്ടാകുമ്പോൾ, 100,000 ജനങ്ങൾ കൂടിയ സമ്മേളനം ഉണ്ടാകുമ്പോൾ 4 പോലീസുകാരുണ്ടാവും. എന്ത് ചെയ്യാൻ കഴിയും പോലീസിനെ കൊണ്ട്? അഥവാ ഒരാൾ അക്രമം ചെയ്താൽ പോലീസ് അവനെ പിടിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകും. എന്നാൽ ആ പോലീസിനോട് നമ്മളെ ജീപ്പിൽ ഇങ്ങോട്ട് കയറി എന്ന് പറയാൻ കഴിയോ? അത് കഴിയൂല. എന്താ അതിന് കാരണം? അവിടെ ഒരു നിയമമാണ്. പോലീസ് 4 പോലീസിൻ്റെ ശക്തിയല്ല, നിയമത്തിൻ്റെ ശക്തിയാണ്. ആ നിയമത്തിൻ്റെ ഉള്ളിൽ നടക്കണം എന്ന കാരണം ആണ്. അതുപോലെ ഇവിടെ ധാർമ്മിക ബോധം ഉണ്ടാക്കി തീർക്കുന്ന, ആത്മീയ ചൈതന്യമുണ്ടാക്കി തീർക്കുന്ന വഴലുകളും പ്രസംഗങ്ങളും അതിലുപരി മദ്രസകളും സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യർക്കിടയിൽ ഈ കാണുന്ന ധാർമ്മിക ബോധവും സമാധാനവും ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മദ്രസക്ക് വേണ്ടി ചെലവഴിക്കുന്ന കാശ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. നമ്മുടെ മക്കളെ നാം പഠിപ്പിക്കുന്നത് കൊണ്ട് ആഖിറത്തിൽ രക്ഷ കിട്ടുമെന്ന് മാത്രമല്ല, ഭൗതികമായ ഈ ലോകത്തിവിടെ ജീവിക്കണമെങ്കിലും നമ്മളെ കുട്ടികൾ പഠിച്ച് നല്ലവരായിത്തീരണം. അല്ലെങ്കിൽ അക്രമങ്ങളും അടിയും ബഹളവും കുഴപ്പവും നാശവും ഉണ്ടാക്കി തീർക്കും. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഹൈസ്കൂളുകളിലും കോളേജുകളിലും വളരെയധികം അപകടങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന പല കേസുകളും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ മക്കളെ ശരിയായ ദീനിൻ്റെ ചിട്ട അനുസരിച്ച് ആദ്യം മുതലേ വളർത്തുകയും ആ നിലക്ക് അവരെ പഠിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ കിട്ടുകയുള്ളൂ. ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മുടെ ഈ മദ്രസ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ സഹായത്താൽ ഉണ്ടായി. ഞാൻ തന്നെയായിരുന്നു പണ്ടത്തെ
ഒരു മദ്രസ ഇവിടെ ഉദ്ഘാടനം ചെയ്തത് എനിക്ക് തോന്നുന്നത്. കുറ്റിയടിച്ചതുമല്ലോ കള്ളാന്റെ കള്ളാഹ്. ഞാൻ നടക്കും, നമ്മളതിലൊന്നും ഒരു പ്രശ്നമാക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ കള്ളാഹ്, അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് നമ്മുടെ ഈ മദ്രസ നമുക്ക് രാവിലെ 7 മണി മുതൽ 9 മണി വരെ പഠിപ്പിക്കുന്ന ഒരു സമയം കൊണ്ട് മതിയാക്കാതെ ഫ്രൈഡേ ക്ലാസ്, സാറ്റർഡേ ക്ലാസ്, വീക്കിലി ക്ലാസ്, വീക്കെൻഡ് മദ്രസ, ഇങ്ങനെ തുടങ്ങി ആഴ്ചയിൽ ഒരിക്കൽ നടത്തുന്ന മദ്രസ. എന്താണ് കുട്ടി ചെറുപ്പക്കാർക്ക് മദ്രസയിൽ വന്നൂടെ? ഞായറാഴ്ച രാവിലെ ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ഒന്ന് വന്നിട്ട് ഒരു 18 വയസ്സ് മുതൽക്ക് 25 വയസ്സ് വരെ, 45 വയസ്സ് വരെ ഉള്ള ആളുകൾക്കൊന്ന് വന്നൂടെ? മർക്കത്തു തക്കാവത്ത് സുന്നിയ നിങ്ങൾക്കൊക്കെ അറിയുമല്ലോ, 35,000 കുട്ടികൾ മർക്കത്തു തക്കാവത്ത് സുന്നിയൻ്റെ കീഴിൽ പഠിക്കുന്നുണ്ട്. എന്നാൽ അതിന് പുറമെ മർക്കസ് സ്ഥിതി ചെയ്യുന്ന നാട്ടിലുള്ള 600 ചെറുപ്പക്കാർ അവിടെ വന്ന് പഠിക്കുന്നു. രാവിലെ ഞായറാഴ്ച അന്ന് രാവിലെ സുബഹി നിക്കരിച്ച ഉടനെ വന്ന് 2 മണിക്കൂർ അവർ പഠിക്കുന്നു. അവർ പഠിക്കുമ്പോൾ ഞങ്ങളവർക്ക് പല അറിവുകളും കൊടുക്കുന്നു. അതിന് പുറമെ ഒരു കൊല്ലം മുഴുവനും ഇടമുറിയാതെ ആ ക്ലാസ്സിന് വരുന്നവർക്ക് നറുക്കിട്ടിട്ട് കിട്ടുന്ന ആൾക്ക് ഒരു ഹോംവർക്ക് പോകാനുള്ള ചാൻസും കൊടുക്കും. എല്ലാവർക്കും കൂടി കൊടുക്കാനാവില്ലല്ലോ. അപ്പോൾ നറുക്കിട്ട് ഒരു ഒരു ഹോംവർക്ക് നമ്മൾക്ക് നമ്മളെ വകയായിട്ട് പറഞ്ഞേക്കും. അപ്പം അങ്ങനെ ഇതാ ചെറുപ്പക്കാർക്ക് ഒരു മടിയും വേണ്ട. രാവിലെ ഒരു സുബഹി നിക്കരിച്ച് നമ്മളെ പള്ളിയിൽ വന്ന് സുബഹി നിക്കരിച്ച് പള്ളിൻ്റെ അടുത്ത് നമ്മളെ മദ്രസയിൽ വന്ന് 1 മണിക്കൂർ സമയം നല്ല ഒരു ക്ലാസ് കേട്ട് ഒരു 10 മിനിറ്റ് പരിശുദ്ധ ഖുർആൻ എന്ന് പാരായണം ചെയ്ത് ഇന്ന ഖുർആനുൽ ഫജ്രി കാന മശ്ഹൂദ, രാവിലെ ഖുർആൻ ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ അതിൽ ഹാജരാവും, അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രത്യേകിച്ച് അതിൽ നിൽക്കും, സാക്ഷി നിൽക്കും. അങ്ങനെ ഒരു 10 മിനിറ്റ് ഖുർആൻ ഓതി പിന്നീട് 1 മണിക്കൂർ സമയം നല്ല ഒരു ക്ലാസ് എടുത്ത് ചെറുപ്പക്കാരെ, യുവാക്കളെ, നമുക്കെന്തെല്ലാം പഠിക്കാനുണ്ട് അതിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഗൈബത്തും നമീമത്തും ഫസാദും ഫിത്നയും പറയുന്നതിൽ നിന്നിട്ട് നമ്മൾ ഒഴിവായി നിൽക്കണം. ഒരിക്കലും അത് പറയാൻ പാടല്ലേ. എന്തെല്ലാമാണ് ഇപ്പോൾ ഈ വാട്സപ്പ്, ഫേസ്ബുക്ക്, സുബ്ഹാന ജല്ല ജലാലു കളവ് പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്ന് തോന്നിപ്പോവും. ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ഒക്കെ കഥ കണ്ടാലും നമ്മളാരും കാണലും കേൾക്കലും ഇല്ല. ഇടയ്ക്കിടന്ന് കേട്ടുപോയാൽ അതിൻ്റെ സ്ഥിതി അതാണ് നമ്മൾ കേൾക്കുന്നത്. നിരവധി കളവുകൾ ഇങ്ങനെ ഉണ്ടാക്കി വിടുക തന്നെയാണ്. ഓരോരുത്തർക്കും അഭിപ്രായം പറയാനുള്ള ഒരു മൈതാനിയായി അത് മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര, എന്താണ് പറയുന്നത്? ഒരു ആലിമിനെ പറ്റി നമ്മൾ എന്താണ് ഈ പറയുന്നത്? ഒരു മുഅ്മിനെ പറ്റി നമ്മൾ എന്താണ് പറയുന്നത്? ഒരു മനുഷ്യരെ സംബന്ധിച്ച് നമ്മൾ എന്താണ് പറയുന്നത്? ഇതൊക്കെ ചിന്തിച്ചിട്ടല്ലേ പറയാൻ പാടുള്ളൂ. ഒരു മനുഷ്യരെയും അവഹേളിക്കാൻ പാടില്ല. അത് ഹിന്ദുവിനെയും പാടില്ല, മുസ്ലിമിനെയും പാടില്ല, ക്രിസ്ത്യാനിയെയും പാടില്ല. ഒരു മനുഷ്യരെയും, മനുഷ്യനാണോ അവരെ അവഹേളിക്കുകയോ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു വാക്ക് പോലും നമുക്ക് പറയാൻ പാടില്ല. നാം അത് ശ്രദ്ധിക്കണം. അത് പറഞ്ഞു പോയാൽ നമ്മൾ അപകടത്തിൽ പെട്ടുപോകും. അക്രബുന്നാസി ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖ, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യൻ സൽസ്വഭാവിയായ മനുഷ്യനാണ്. സൽസ്വഭാവം നമുക്ക് വേണം. നമ്മളെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്.
സുബ്ഹാനല്ലാഹ്, എത്ര ആളാണ് ഇസ്ലാം മതത്തുനിന്ന് മുർത്തദ്ദായി പോണത് എന്ന് അറിയില്ല കേട്ടോ. ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് എത്ര ആളാണ് മുസ്ലിമീങ്ങൾ ഇസ്ലാം മതത്തുനിന്ന് മുർത്തദ്ദായി കാഫിറായി പോകുന്നത് എന്ന് നിങ്ങളറിയോ? എങ്ങനെയാ അത്? അങ്ങ് പറയുന്ന ഏതോ ഒരു മനുഷ്യൻ ജയിച്ചാൽ ആ ജയിച്ചതിന് വേണ്ടി തുള്ളി നടന്ന തുണിയും വസ്ത്രമൊക്കെ കഴിച്ചിട്ട് അങ്ങാടി കൂടെ അങ്ങോട്ട് തുള്ളിയിട്ട് അലിമീങ്ങളെ ഫോട്ടോ ഉണ്ടാക്കി കത്തിച്ച് അലിമീങ്ങളെ ചീത്ത പറഞ്ഞ് സയ്യിദന്മാരെ ചീത്ത പറഞ്ഞ് എടോ നീ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്ത് ചാടിപ്പോകുന്നുണ്ട് എന്ന കാര്യം നീ അറിയുന്നുണ്ടോ? വളരെ ഗൗരവമായി ചിന്തിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യനെ അവഹേളിച്ചുകൊണ്ട് അവനെ പരിഹസിച്ച് കോലം കത്തിച്ച് അങ്ങനെ ഉണ്ടാക്കിയാൽ ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ പുറത്തായി പോകുമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മളെ കാര്യം നമ്മൾ നോക്കണം. ഈ പറയുന്ന ജയിക്കുന്ന എം പി ഒ എം എൽ എയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡൻ്റോ വേറെ ആരായാലും ശരി, അവരൊന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ വരില്ല കേട്ടോ. ഇത് അള്ളാഹു തആല പറയുന്നു, ഓരോ ആളുകളും മോശമായ കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും വ്യക്തിയുടെ പിന്നാലെ പോവുകയും അവരോട് പിൻപറ്റുകയും ചെയ്തിട്ട് ആഖിറത്തിലെത്തുമ്പോൾ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് അതായത് ഈ പിൻപറ്റപ്പെട്ട ആളുകൾ ഒഴിഞ്ഞുകളയും, പിൻപറ്റിയ ആളുകളെ തൊട്ട് ഒഴിയും. ഞാൻ പറഞ്ഞിട്ടല്ല, നീ സ്വീകരിച്ചതാണ്, നീ നിന്റെ അഭിപ്രായം ചെയ്തതാണ്, ഞാനതിന് ഉത്തരവാദിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഴിഞ്ഞു പോകുന്ന സമയം തീർച്ചയായും വരുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ചെറുപ്പക്കാരെ, കാരണവന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഗൈബത്തും നമീമത്തും ബസാദും ബിദ്രയും പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുവിനെ വഴിപ്പെട്ടുകൊണ്ട് നീ അങ്ങനെ ചെയ്ത് അവസാനം ആഖിറത്തിലെത്തുമ്പോൾ കൈ കടിക്കുന്നു, ഞാൻ ഇവനെ സ്നേഹിതനാക്കിയില്ലെങ്കിൽ നന്നായിരുന്നു റബ്ബേ, ഞാൻ പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞ് കൈ കടിക്കുന്നൊരു ദിവസം നിനക്ക് വരാനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നമ്മളെ നഫ്സിൻ്റെ കാര്യം നോക്കണം കേട്ടോ. നമുക്ക് ഈമാൻ നിലനിന്ന് കിട്ടണം, ഈമാനോടുകൂടി ജീവിക്കണം, ഈമാനോടുകൂടി മരിക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക, അതിന് നമ്മുടെ മദ്രസ ഉപയോഗപ്പെടുത്തുക, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുക, ഉമ്മമാർ വീട്ടിലുള്ള ഉമ്മമാർക്ക് നല്ല ക്ലാസ് എടുത്തു കൊടുക്കണം. ഉമ്മമാരാണ് ആദ്യത്തെ മദ്രസ. നമ്മളത്തെ ഇവിടുത്തെ മദ്രസൻ്റെ മുമ്പ് ഉമ്മയാണ് മദ്രസ. അതെന്താ, ഉമ്മയും ബാപ്പയും പറയുന്ന ഭാഷയല്ലേ മക്കൾ പഠിക്കുന്നത് അല്ലേ? മലയാളിയായിട്ടാണ് ഒരാളെ ജനിക്കുന്നത് അല്ല, ജനിച്ചതിന് ശേഷം ഉമ്മയും ബാപ്പയും മലയാളം പറയുന്നത് കേൾക്കുമ്പോൾ കുട്ടി മലയാളം ആളിയാകുന്നു. ഇംഗ്ലീഷ് പറയുന്നത് കേട്ടാൽ ഇംഗ്ലീഷ് പഠിക്കുന്നു, മറ്റ് ഭാഷ കേട്ടാൽ അത് പഠിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ചില പെണ്ണുങ്ങൾക്കുണ്ട് സുബ്ഹാനല്ലാഹ്, എനിക്ക് പറയാൻ മടിയുണ്ട്, വെറുതെ കുട്ടികളൊക്കെ നോക്കിയിട്ട് എന്താ കള്ളത്തി നോക്കണെന്ന് പറയും. കള്ളത്തി എന്ന് പറഞ്ഞാൽ അപ്പം നല്ലൊരു പഞ്ചാര വാക്കാണ് ആ കുട്ടി പഠിക്കുക. അങ്ങനെ സാറ് പെണ്ണും കള്ളത്തി കള്ളത്തി എന്നും കള്ളെന്നും പിടിച്ച് പിടിച്ചില്ലേ, ഇത് പെണ്ണുങ്ങളുടെ ദോഷമല്ലേ അത്? അതുപോലെ വേറെ എന്തെല്ലാം പദങ്ങളുണ്ട്, ഹംക്ക്, കുരുപ്പ്, പണ്ടാരം, ചൈത്താൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് വേണ്ടാത്ത വാക്കുകൾ ഉമ്മമാരുടെ വായിൽ നിന്ന് പലപ്പോഴും വരാറുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഒരിക്കലും ആ വക വാക്ക് നിങ്ങളെ വായിൽ നിന്ന് പുറത്തു വിടാൻ പാടില്ല. ലം യകുൻ റസൂലുള്ളാഹി
صلى الله عليه وسلم فاحشا ولا متفحشا അള്ളാഹുവിന്റെ ഹബീബിന്റെ വായിൽ നിന്ന് ഒരു ചെറിയ വാക്ക് പോലും മോശമായ വാക്ക് വന്നിട്ടില്ല. അവിടുത്തെ പ്രവൃത്തിയിൽ നിന്നും ഒരു ചീത്തയായ കാര്യം വന്നിട്ടില്ല. അതുകൊണ്ട് നാം എല്ലാവരും വാക്കിലും പ്രവൃത്തിയിലും എല്ലാ സമയത്തും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല ജനങ്ങളായി ജീവിക്കാൻ എല്ലാവരും ഉത്സാഹിക്കണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അതിനു പറ്റിയ അറിവുകൾ മനസ്സിലാക്കാൻ നമ്മുടെ മദ്രസ ഉപയോഗപ്പെടുത്തണം. ഇമാം വെച്ച് കേട്ടോ എന്നറിഞ്ഞില്ല. രാവിലെ അരമണിക്കൂർ കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് മതിയാക്കാതെ വെള്ളിയാഴ്ച മദ്രസ, ശനിയാഴ്ച വേറൊരു കൂട്ടർക്ക് മദ്രസ, ഞായറാഴ്ച വേറൊരു കൂട്ടർക്ക് മദ്രസ, രാത്രി വേറൊരു കൂട്ടർക്ക് മദ്രസ, അങ്ങനെ കുറേ മദ്രസകൾ നമ്മൾ ഇതിലുണ്ടാക്കി. 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മണിക്കൂറെങ്കിലും 10 or 12 hours നമ്മുടെ മദ്രസയിൽ എപ്പോഴും ക്ലാസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് ശമ്പളം ഞാൻ തരാം. ഇവിടെ വന്നിട്ട് വാങ്ങിയോ. ഇപ്പൊ ഇന്നത്തെ തങ്ങൾ വാങ്ങിത്തരൂ. അല്ല, അത് പേടിക്കണ്ട, നിങ്ങൾ അതെല്ലാം കിട്ടും. ജനങ്ങൾ അതൊക്കെ തരാൻ തയ്യാറാ, നല്ല ജനങ്ങളാ. നമ്മൾ പറയാത്തതേ ഉള്ളൂ. നമ്മൾ വാങ്ങി അത് വേണ്ടതനുസരിച്ച് ചെലവഴിക്കുന്നു എന്ന് കണ്ടാൽ എല്ലാവരും തരും. ആരും മടിക്കൊന്നുമില്ല. ഒക്കെ സാധുക്കൾ, വലിയ 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 കൊമ്പന്മാരുണ്ടാവും. അതൊന്നും നമ്മളെ ഈ പരിപാടിക്കൊന്നും വരുമില്ല. ഇടത്തരക്കാരല്ലേ വരിക. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ചെയ്യുന്നവരാണ്, നല്ലവരാണ്. തങ്ങൾ ചോദിച്ചാൽ മതി. മകരവിന് ശേഷം ചോദിക്കും. ചാരം വരാണ്ട് കണ്ട അങ്ങനെ ചോദിക്കണില്ല. ചോദിക്കാണ്ട് കൊടുത്താൽ മതി. അള്ളാഹു തല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മൾക്ക് ഈമാൻ ഹിദായത്ത് ഏറ്റിത്തരട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തിലും ആദർശത്തിലും അടിയുറച്ച് നിന്നുകൊണ്ട് ഈമാൻ സലാമത്താക്കി എടുക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അള്ളാഹു തൗഫീഖ് നൽകണേ. അള്ളാഹു അർഹമുർ റഹീമേ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്, അവരുടെ ഖബറിനെയൊക്കെ സ്വർഗതോപ്പാക്കി കൊടുക്കണേ. അള്ളാഹു അവരെ ആഖിറത്തെ നീ വെളിച്ചമാക്കി കൊടുക്കണേ. അല്ലാ അവരെ ഖബറിനെ നീ വെളിച്ചമാക്കി കൊടുക്കണേ. അല്ലാ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ദീർഘ ആയുസ് തരണേ. അല്ലാ ആഫിയത്തുള്ള സിഹത്തുള്ള ഇസ്സത്തുള്ള ദീനീ ഖിദ്മത്തിന് പറ്റിയ ദീർഘ ആയുസ് നൽകണേ. അല്ലാ ഞങ്ങളെ കടങ്ങൾ വീട്ടി തരണേ. അല്ലാ ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കി തരണേ. അല്ലാ ഞങ്ങൾക്ക് ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ, ലിവർ രോഗം തുടങ്ങി ഒരു വലിയ ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ. അല്ലാ ഏളെ അമരും അടങ്ങിപ്പോകുന്ന രോഗം തരല്ലേ. അല്ലാ ഞങ്ങളെ നീ രണ്ടു വീട്ടിലും വിജയിപ്പിക്കണേ. അല്ലാ ഈ മദ്രസക്ക് വേണ്ടി ആരൊക്കെ സഹായിച്ചു അവർക്കെല്ലാം നീ വലിയ നിഅമത്ത് ചെയ്യണേ. അല്ലാ ആരെല്ലാം ഇനി സഹായിക്കാരുണ്ട്, കടഞ്ഞുണ്ടല്ലോ കടമ്പ് വിടാനൊക്കെ സഹായിക്കുന്ന ആളുകൾ, അവർക്ക് റഹ്മാനായ റബ്ബെ നീ വലിയ ബർക്കത്ത് കൊടുക്കണേ. അല്ലാ ഞാൻ പോണതിൻ്റെ അടുത്ത് എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി ആരെങ്കിലും ഉണ്ടോ ഒരു 100,000 rupees ഒന്ന് സഹായിക്കാൻ? ആ കടമ്പ് വിടാൻ 100,000 rupees സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇതിനാജി ഇപ്പോൾ കഴിവില്ലല്ലേ, വെള്ളത്തെ അത്ര മൈതുപ്പാജി നമുക്ക് പലപ്പോഴും തന്നിട്ടുണ്ട്, പണ്ടേ തരുന്നാളാ. അള്ളാഹു തന്നെ ബർക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അമ്മ പിന്നെ ആരുണ്ടോ? 100,000 അല്ലെങ്കിലും തന്നിക്കുന്നത് അതുകൊണ്ട് 100,000 വേണ്ട. 10,000 ഉള്ള ആള് പെരുത്താറുണ്ട്. ഹംസപ്പാജി എവിടെ ഉണ്ട്? അന്ന് വരുന്നത് കണ്ടോണ്ട് എനിക്ക് തോന്നി ഹംസപ്പാജി ഉണ്ടായിരുന്നല്ലോ. അത് കിട്ടുമോ? തിരഞ്ഞെടുക്കണ്ട. വേറെ ആരുണ്ടോ? ഒരു 10,000 rupees ആളുണ്ടോ? ഞാൻ ബാക്കി തങ്ങള് വാങ്ങാണോ? വാങ്ങിക്കോട്ടെ. വാങ്ങില്ല വാങ്ങണ്ട.
തങ്ങളുടെ പ്രസംഗം കേട്ട ദ്വായ ആരുണ്ടോ? 10,000 രൂപ അൽഹംദുലില്ലാ. ഒരാൾ എന്താ പേര്? കുഞ്ഞു മുഹമ്മദ് ഹാജി. നിങ്ങളെ ശരിക്കും കൂടിയ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ആരാ ഒന്നുകൂടി പറഞ്ഞല്ലോ? ആര്? ഉണ്ണിയോ? ആ കുഞ്ഞിപ്പ അല്ലേ? ആ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. തങ്ങൾ അധികം കിട്ടും, ഞാൻ വാങ്ങിയാൽ കുറഞ്ഞ് പോകും. അദ്ദേഹം തന്നിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.